പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ വളരെയധികം ഒച്ചപ്പാടും വിവാദമുണ്ടാക്കിയ ഒരു വിഷയത്തെയാണ്, അതായത് ആയിഷയുടെ നബിയുമായിട്ടുള്ള വിവാഹം. ഈ വിഷയം ഇസ്ലാമിസ്റ്റുകളെ അങ്ങേയറ്റം അലോരസപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന അപ്പോളജിസ്റ്റുകളായ എല്ലാ ആളുകളും, സക്കീർ നായിക്, എം അക്ബർ ഉൾപ്പെടെയുള്ള കേരളക്കാരെ, ലോകമെമ്പാടുമുള്ള ഇസ്ലാമിൻ്റെ അപ്പോളജിസ്റ്റുകൾ സദാ വാവിട്ട് കരഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന ഒന്നാണ് ആയിഷയുടെ വിവാഹം. അവർ അതിൽ വളരെ കുണ്ഠിതരാണ്, ദുഃഖിതരാണ്. അങ്ങനെയാണ് ചരിത്ര സംഭവവും ഖുർആനും. ആയിഷയുടെ വിവാഹത്തെക്കുറിച്ച് ഖുർആൻ നേരിട്ട് പറയുന്നില്ല എങ്കിൽ തന്നെ അതും കൂടെ നമുക്ക് അന്വേഷിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെയും കിടപ്പു. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയതിന് ശേഷം മുജാഹിദിൻ്റെ ബാസിൽ അബ്ദുൽ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ അവരുടെ യുവ തുർക്കി, അദ്ദേഹം രണ്ട് പ്രാവശ്യം ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. ഇന്നലെ നമ്മൾ ഒരു ചർച്ചയും സംഘടിപ്പിച്ചു. എന്താണ് ഇതിൻ്റെ കാരണം? 6 വയസ്സിൽ ആയിഷ വിവാഹിതയാവുകയാണ്. 50 വയസ്സുള്ള നബി 6 വയസ്സുള്ള ബാലികയെ, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണെങ്കിൽ 5 ഉം 1 ഉം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വഴി അതിലേക്ക് വരാം. ഇവരുടെ വാപ്പ അബൂബക്കർ ഏകദേശം നബിയുമായി സമപ്രായക്കാരനാണ്, അല്ലെങ്കിൽ 1-2 വയസ്സിൻ്റെ ഇളപ്പോ മൂപ്പോ, വ്യക്തമായി എനിക്കിപ്പോൾ ഓർമ്മയിൽ. എന്തായാലും സമപ്രായക്കാരനായ അദ്ദേഹത്തിൻ്റെ മകളെയാണ്, സന്തത സഹചാരിയായ അബൂബക്കറിൻ്റെ മകളാണ് സുന്ദരിയായ ആയിഷ. ആയിഷയെ ജാബിർ എന്നൊരാൾക്ക് വേണ്ടിയിട്ട് സംബന്ധം ആലോചിച്ചു വച്ചിരുന്നു. അപ്പോഴാണ് നബി ഇക്കാര്യം എടുത്ത് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇത് ആദ്യം അബൂബക്കർ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം നബിയോട് പറഞ്ഞു, പ്രവാചക, താങ്കൾ എൻ്റെ സഹോദരനാണ്, അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ മകളെ താങ്കൾക്ക് എങ്ങനെ വിവാഹം ചെയ്തു തരും? അതിന് നബി പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സഹോദരൻ ഇസ്ലാമിലാണ്, ഇവിടെ നിത്യജീവിതത്തിൽ അത് നോക്കണ്ട, എനിക്ക് നിങ്ങൾ അവളെ വിവാഹം ചെയ്തു തരുക. അങ്ങനെ ജാബിറുമായിട്ടുള്ള നേരത്തെയുള്ള അച്ചാരം വെപ്പ് റദ്ദാക്കിക്കൊണ്ടാണ് മുഹമ്മദ് നബിക്ക് 6 വയസ്സുള്ള ആയിഷയെ വിവാഹം ചെയ്തു കൊടുക്കുക. 9-ാമത്തെ വയസ്സിലാണ് അവർ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. ഇതൊക്കെ ഹദീസുകളിൽ, അതായത് പ്രബലമായ അംഗീകരിക്കപ്പെട്ട സഹീഹിൽ ബുഖാരി ഉൾപ്പെടെ മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസുകളിൽ വളരെ സുവ്യക്തമായി ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്കത് വഴിയെ പരിശോധിക്കാം. ആരാ ഈ ആയിഷ? ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്. നബി പ്രവാചകത്വം തുടങ്ങിയതിന് ശേഷം ആരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ, അബൂബക്കർ ഉൾപ്പെടെ, അവരുടെയൊക്കെ പിതാവിൻ്റെയൊക്കെ മാതാവാണ്. ചിലപ്പം അബൂബക്കർ നമുക്ക് ഹദീസ് വെച്ചു വേണമെങ്കിൽ മാറ്റി നിർത്താം. അങ്ങനെ മാറ്റി നിർത്താറുണ്ടല്ലോ പല കാര്യങ്ങളും, നമ്മൾ വ്യാഖ്യാനിച്ചൊക്കെ ഒപ്പിച്ച് മാറ്റി ചേർത്തൊക്കെ വയ്ക്കും. അങ്ങനെ ഉമ്മിൽ മിനീൻ, ഉമ്മിൽ എന്ന ഒരു 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 ഫ്രേസിനകത്ത് നമ്മുടെ അബൂബക്കർ വരുമെങ്കിൽ പിതാവായ അബൂബക്കർ ആയിഷയുടെ മാതാവായി വരുന്ന വിരോധാഭാസം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എല്ലാ ഉമ്മിൽ മുഅ്മിനീനുകളും ഇത് അംഗീകരിക്കുന്നുണ്ടോ? ആരാ ഉമ്മുൽ? ലോക മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാത്ത പ്രബലമായ ഒരു വിഭാഗമുണ്ട് ഷിയാക്കൾ. അവർ
അങ്ങേയറ്റം ശത്രുധ മനോഭാവത്തോടു കൂടിയാണ് ബുദ്ധിമതിയും സുന്ദരിയുമായ ശാലീനയുമായ നബിയെ സ്വാധീനിച്ച നബിയുടെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആയിഷയെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മ. ഉമ്മയെക്കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായം ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ വായിച്ചത് ഗൂഗിളിലാണ്. അവര് നബിയെ കൊല്ലാനായി വിഷം കൊടുത്തു എന്നൊക്കെ, അതിൻ്റെയൊക്കെ ഷിയാക്കൾ അപ്ലോഡ് ചെയ്ത യൂട്യൂബിൽ ഇംഗ്ലീഷുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തമാശകളുടെ പൊടി പൂരമാണ് ഗ്രന്ഥവും ചരിത്രവും അന്വേഷിച്ചു പോയാൽ നമുക്ക് കിട്ടണം. ആയിഷ ആറാമത്തെ വയസ്സിൽ 50 വയസ്സുള്ള നബിയെ വിവാഹം ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരി വോളിയം നമ്പർ 5 ബുക്ക് 58 നമ്പർ 234. ഇവരെ വിവാഹം കഴിക്കുന്ന ആ അവസരത്തിൽ ഇവര് പന്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ, ഡോൾ കളിപ്പാവയുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ നഴ്സായ സ്ത്രീ ഇവരെ വിളിച്ചുകൊണ്ട് കളിസ്ഥലത്ത് നിന്ന് കൂട്ടുകാരിയിൽ നിന്ന് 1-ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ട് വെള്ളം വെച്ച് മുഖം കഴി അങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ആയിഷ തന്നെ പറയുന്നുണ്ട് സഹീഹുൽ ബുഖാരി 6, 73, 151. ഇനി ഇസ്ലാമിസ്റ്റുകൾ, ലോക ഇസ്ലാമിസ്റ്റുകൾ ഇതിനെതിരെ ഉയർത്തുന്ന ഒരുപാട് വിദണ്ഡാവാദങ്ങളും ന്യായീകരണങ്ങളും ഉണ്ട്. അവർ ഒന്നുകിൽ ഇതിനെ മൊത്തത്തിൽ തള്ളിപ്പറയും, ഇതൊന്നുമല്ല സംഭവം, സംഭവമൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ നിൽക്കക്കള്ളിയില്ലാതെ നമ്മളിതുപോലെ നമ്പറൊക്കെ ഉദ്ദേശിച്ച് അവർ വേറെ നമ്പർ ഇറക്കി കൊണ്ടുവരും. എങ്ങനെ? അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതായത് ഷീ ആക്ച്വലി 18, പക്ഷെ അത് 19 വയസ്സാണ്, അല്ല, അത് 9 വയസ്സെന്നുള്ളത് 18 വയസ്സാണ്. എങ്ങനെ ഈ 9-നെ 18 ആക്കാവുന്ന വിദ്യ? അരിത്മെറ്റിക്കൽ മാജിക്. എങ്ങനെയാണ്? നമുക്ക് വലിയ പരിശോധിക്കാം. രണ്ടാമത്തെ കുറെ വാദങ്ങളാണ് നമ്മൾ ആദ്യം ഹെഡായി പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വഴിയേ പോകും. അതായത് ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ട സോഴ്സുകൾ, സ്രോതസ്സുകൾ ശരിയല്ലെന്നാണ് ഇവരുടെ രണ്ടാമത്തെ വാദകൾ. പിന്നെ 3-ാമത്തെ വാദഗതി, ആ കാലഘട്ടത്തിലൊക്കെ ഈ ചൈൽഡ് മാരേജ് അന്നത്തെ ഗോത്ര സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്നു, അത് ഇന്നിൻ്റെ മാതൃകയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വിമർശനം നടത്തരുത് എന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ആയിഷയെപ്പോലുള്ള ആരോഗ്യവതികളായ ബാലികമാർ നേരത്തെ പുഷ്പവതികളായി മാറും, പ്യുബർട്ടിയിലേക്ക് എത്തുമെന്നുള്ള ഒരു വിചിത്രവാദവും അവർ വയ്ക്കുന്നുണ്ട്. അത് അറേബ്യയിൽ വളരെ കൂടുതൽ എന്നാണ്. മറ്റൊരു വാദഗതി, ആയിഷയും അവരുടെ പിതാവ് അബൂബക്കറും ഇത് ഇഷ്ടപ്പെട്ടിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു എന്നുണ്ട്. ഇത് പറഞ്ഞ അടുത്ത വാദമാണ്, ഇത് പറഞ്ഞ ഹദീസുകളുടെ പറഞ്ഞ ഹദീസ് പറഞ്ഞ ആളുകളൊക്കെ വിശ്വാസയോഗ്യമായ ആളുകളല്ല. ഇനി മറ്റൊന്ന്, ഹദീസുകളൊക്കെ ശരിയല്ല, ഖുർആനാണ്, ഖുർആനിസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. നബി ആയിഷയോട് പറഞ്ഞൊരു കാര്യം, അവരെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മലക്ക് അങ്ങനെയാണല്ലോ, മലക്ക് എല്ലാത്തിനും ദൂതായിട്ട് നിൽക്കുന്ന ഹംസം ഹംസമായി വന്ന് പറഞ്ഞു സ്വപ്നത്തിൽ, ഒരു കുട്ടിയെ പട്ടാൽ പൊതിഞ്ഞ് കിടത്തിയിട്ടുണ്ട്, നബി അത് തുറന്നു നോക്കൂ. നബി തുറന്നു നോക്കിയപ്പോൾ കിടക്കുന്നത് 6 വയസ്സുള്ള സുന്ദരിയായ ബാലികയായ ആയിഷയാണ്. അങ്ങനെയാണ് നബി അള്ളാഹുവിൻ്റെ ഉൾവിളി സ്വപ്നം കണ്ടുകൊണ്ടാണ്
ആയിഷയെ ഭാര്യയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇന്ന് സ്വപ്നത്തിന് ആരെങ്കിലും എന്തെങ്കിലും വില നൽകുമോ? മാനസിക രീതികളുടെ വ്യത്യസ്തത കൊണ്ടാണ് ഓർമ്മകൾ തികട്ടി വരുന്നത് ഉൾപ്പെടെയുള്ളതാണ് സ്വപ്നങ്ങളെന്ന് ആധുനിക മനഃശാസ്ത്രം വിശകലനം ചെയ്യുമ്പോൾ. ഈ സ്വപ്നത്തെ മതവുമായിട്ടും അള്ളാഹുമായിട്ടും നബിയുമായും ബന്ധിപ്പിക്കുന്ന എത്രയോ കഥകൾ ഇപ്പോഴും പറഞ്ഞു പാടിക്കൊണ്ട് നടക്കുന്ന ഉസ്താദന്മാർ നമ്മുടെ. ഇനി ഈ 9-നെ 18 വിദ്യ എന്തെന്ന് ചോദിച്ചാൽ, അതായത് 9-ാമത്തെ വയസ്സിലാണ് ഇവര് വിവാഹ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത്. ഇന്റർ കോഴ്സ് എങ്ങനെയാണ് ഇനി 9-നെ 8 അതൊക്കെ വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് 9-നെ 18 എങ്ങനെ. അറേബ്യയിൽ വയസ്സെണ്ണി തുടങ്ങുന്നത് 9-ാമത്തെ വയസ്സിലാണ്. 9-ാം വയസ്സുകാരിയെ 1 വയസ്സിന് കൂട്ടും. അപ്പോ 9-ാമത്തെ വയസ്സുകാരിയോ 18 വയസ്സിലാണ്. അങ്ങനെ അങ്ങനെയാണ് ഈ ഷീ വാസ് ആക്ച്വലി 18 ബിക്കോസ് ബാക്ക് ദെൻ പീപ്പിൾ സ്റ്റാർട്ട് ടു കൗണ്ട് ദ ഏജ് ഓഫ് ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഓഫ് 9. 9-ലാണ്. അപ്പൊ 9-ൽ 9 പറയുമ്പോൾ, 9 വയസ്സായി എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് 18 വയസ്സാണ്. കാരണം 9-ാം വയസ്സിലാണ് 1 വയസ്സ്. The sources are unclear and open to discussion. She was probably 10. 12 വയസ്സായിരുന്നു എന്നാണ്. ഇനിയിട് ഇത് മെഴുകിയെടുക്കാൻ വേണ്ടി, പക്ഷേ നമ്മുടെ സക്കീർ നായക്കും അക്ബറൊക്കെ വളരെ വിശാല മനസ്കരായിട്ട് തന്നെ ഇത് 9 എന്നൊക്കെ പല ഭാഗത്തും സമ്മതിച്ചു കാണുന്നുണ്ട് എങ്കിൽ തന്നെയും ചില ഇംഗ്ലീഷ് അപ്പോളജിസ്റ്റുകൾ സഹിക്കട്ട് ഇതിനെ 12 വലിച്ചു നീട്ടുന്നുണ്ടോ. It was normal to marry young girls. Why don't we focus on now? ഇത് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്ന സമ്പ്രദായമാണെന്നു. പിന്നെ അങ്ങനെ ഗാന്ധിജിയുടെ വിവാഹം 13-ാമത്തെ വയസ്സിൽ, കസ്തൂർബ രാമാനുജം വിവാഹം കഴിച്ചതൊക്കെ ഇപ്പം ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ വിളമ്പി നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ വരും. ഞാൻ കള്ളനാണെങ്കിൽ മറ്റവനും കള്ളനല്ലേ എന്നുള്ള ീകരണമാണ്. ഇനി ഗാന്ധി അല്ല ഏത് പൊന്നു തമ്പുരാൻ ബാലികയെ വിവാഹം ചെയ്താൽ അത് ബാല വിവാഹമെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കും. ആ ചരിത്ര കാലഘട്ടത്തെ സൗജന്യം അവർക്ക് കൊടുക്കും. എങ്ങനെ? ഗാന്ധിജി മാതൃകാ പുരുഷനല്ല, മാനവരിൽ മഹോന്നത അല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സാധാ മനുഷ്യനാണ്. ഇദ്ദേഹം പറയും ഞാൻ സാധാ മനുഷ്യനാണെന്ന് പറയുന്നത്. പക്ഷെ അനുയായികൾ പറയും മാനവരിൽ മഹോന്നതൻ, ശ്രേഷ്ഠൻ. എന്തിന്? ചില ഉസ്താദന്മാരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടി എന്നാണ്. അപ്പം ഇങ്ങനെ ഇനി ബുറൈറ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ബുറൈറ പറയുന്നു, അതായത് അവരുടെ മനോനില അളക്കാൻ വേണ്ടി ഈ ഹദീസ് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാ? അനേക കാലങ്ങളിലൊക്കെ ആഹാരത്തിനൊക്കെ വളരെ പാടാണ്, പ്രത്യേകിച്ച് മരുഭൂമിയായ സൗദിയിൽ. സൗദിയാണ് ഈ പറയപ്പെടുന്ന സംഭവങ്ങൾ നടന്നതെങ്കിൽ അതിലൊക്കെ തർക്കമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ തൽക്കാലം ഇവിടെ പറയുന്നില്ല, കാര്യം ഈ പറഞ്ഞ കഥയിൽ നിന്നുകൊണ്ട് നമുക്ക് തർക്കിക്കാം. പുതിയ കഥ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് അവർക്ക് തള്ളിക്കളയാൻ വളരെ എളുപ്പമെങ്കിലും, പക്ഷേ ആധികാരിക സോഴ്സുകൾ ചിലതൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബുറൈറ പറഞ്ഞത് ഈ ആഹാരത്തിന് വളരെ ദൗർലഭ്യമുണ്ടായിരുന്ന ആ കുടുംബത്തിൽ റൊട്ടിക്ക് വേണ്ടി മാവ് കുഴച്ചു വച്ചിരുന്നു. ഈ കുട്ടി അത് ആട് വന്ന് തിന്നിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ കുട്ടിയുടെ മനോനില, പക്വത, ഗ്രാഹ്യത, ഈ വയസ്സിലാണ് ഈ വിവാഹം ചെയ്തതെങ്കിൽ. ഇത് പറയുന്നത് സഹീഹുൽ ബുഖാരി 3:48-805 എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഖുർആനെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, എല്ലാത്തിനും ഈ ഖുർആനിസ്റ്റുകളുണ്ടല്ലോ. ഈ ഖുർആനിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരാളാണ് ജേക്കനൂർ ബോലവി. എം എൻ കാരാശ്ശേരി മാഷിൻ്റെ 70-ാം പിറന്നാൾ
മെനിഞ്ഞാന്നായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നത് ചെകനൂർ മൗലവിയുടെ തിരോധനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രഭുതികൾക്കൊന്നും ചെകനൂർ ഒരു വിഷയമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദീസുകളെ അംഗീകരിക്കില്ല, ഖുർആനെ അംഗീകരിക്കും. തർക്കം ഉണ്ടെങ്കിൽ വാ തർക്കിക്കാമെന്ന് നാടുനീളെ മുസ്ലിങ്ങളെ നന്നാക്കാനായി ഇറങ്ങി തിരിച്ചപ്പോൾ അന്നത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തീരുമാനിച്ചു, നീ അങ്ങനെ നന്നാക്കണ്ട, നിന്നെ ഞങ്ങൾ ശരിയാക്കും. ചെരുപ്പ് മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ മാന്യദേഹം കാലയവനികൾക്കുള്ളിൽ ഒരു തിരോധാനമായി മാറി ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ സംഘികളും സുഡാപ്പികളും കൈകോർത്തുകൊണ്ട് തന്നെ ഈ കേസ് തേച്ചു മാച്ചു കളഞ്ഞ സംഭവം കേരളത്തിൽ നമുക്ക് മറക്കാനാവില്ല, പൊറുക്കാനാവില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ മറ്റൊരു പുതിയ ക്രൈമിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ആരാ? MBS മുഹമ്മദ് ബിൻ സൽമാൻ. നമ്മൾ നേരത്തെ അവർക്ക് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അദ്ദേഹം ഇതുപോലെയാണ്, ഹദീസുകളെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ അത് ഖുർആനുമായി ചേർന്ന് നിൽക്കണമെന്ന് പറയും. വെരി ഗുഡ്, വളരെ നല്ലത്. അങ്ങനെ ഹദീസുകളൊക്കെ പോട്ടെ, ആദ്യം ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് കയറിയില്ലേ രണ്ടാം സ്റ്റെപ്പിൽ കയറാവുള്ളൂ. അടുത്തല്ലേ ഒന്നിൽ മൂന്നിൽ കയറുകയാണെങ്കിൽ താഴെ വീണ് പോകുമെന്ന് MBS അറിയാം. അതുകൊണ്ടാണ് ആദ്യ പടിയായിട്ട് ഹദീസുകളെ അദ്ദേഹം വഹാബി ഉൾപ്പെടെ വഹാബിസത്തേക്ക് അദ്ദേഹം തള്ളി പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഖുർആൻ പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം. 33-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യം എന്താണ്? വാസ്തവത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ വിശിഷ്ടമായ മാതൃകയുണ്ടായിരുന്നു. ഈ വിശിഷ്ടമായ മാതൃകയിൽ ഈ 6-ാം വയസ്സുള്ള ബാലികയെ വിവാഹം കഴിക്കുന്നത് വരുമോ? വരില്ലേ? വരുമെന്നാണ് 33, 21, 24 നമ്മളോട് പറയുന്നത്. സൂറത്ത് അഹ്സാബ് എന്നാണ് എൻ്റെ ഓർമ്മ. പോട്ടെ, അത് ഞാനിവിടെ പറയുന്നില്ല, കാര്യം അതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയ എടുത്തലക്കായത് മതി. മുഹമ്മദ് ഖാൻ യുക്തിവാദം വിട്ടു, സയൻസ് തള്ളിപ്പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇസ്ലാമിക വിമർശനം നിർത്തി എന്നൊക്കെ ബാസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പോസ്റ്റ് ഇറക്കി അഭിനമിക്കുന്ന ഒരു കാലഘട്ടമാണ്. മരിക്കുവോളം ഈ സമൂഹത്തെയും ഈ ജനതയും സ്നേഹിക്കുന്നത് എന്റെ ആത്മനിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ബോധ്യം നിലനിൽക്കുവോളം കാലം, 64 ബോധ്യം മാറാനുള്ള ഇതുവരെ ഒരു പഴുതും കണ്ടില്ല. മാറുമെങ്കിൽ മാറാൻ തയ്യാറാണ്. അങ്ങനെ മാറിയ ചരിത്രം ലോകത്തിലില്ല എന്ന്. ഇനി മറ്റൊരു കാര്യം, 68-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ, നിസ്സംശയം നീ മഹത്തായ സ്വഭാവ ഗുണമുള്ളവനാകുന്നു. ഇതാരാ പറയുന്നത്? അല്ലാഹു നബിയോട് പറഞ്ഞു, നബി അല്ലാഹു മലക്കിനോട് പറഞ്ഞ്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അദ്ദേഹം തന്റെ സഹാബികളോട് പറഞ്ഞു, സഹാബികൾ നമ്മളോട് പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. എങ്ങനെ ഒന്ന് നോക്കാം. നിസ്സംശയം നീ മഹത്തായ സ്വഭാവ ഗുണമുള്ളവരാകുന്നു. 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നത് മാതൃകയാക്കണോ? അത് വിശിഷ്ടമായ ഗുണമാണോ? മഹത്തായ ഗുണമാണോ? അന്നത്തെ കാലത്തേക്കാണെങ്കിൽ അതങ്ങനെ പറയണമായിരുന്നു. വിശിഷ്ടമായ ഗുണം ഈ 1400 വർഷം മുമ്പത്തെ 6-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തർക്കമില്ല. അങ്ങനെയല്ലല്ലോ, എള്ളുള്ള മഹിഷറയിലേക്ക് എല്ലാം കെട്ടിയെടുക്കപ്പെടുന്നതുവരെ, ആകാശം ചുരുട്ടുന്നതുവരെ ചുരുട്ടപ്പെടും, ചുരുട്ടുന്നതുവരെ നിലനിൽക്കുന്ന ഒന്ന്. ഈ നിലയിൽ മാത്രം പ്രഭാക ജീവിതം അതിൻ്റെ തഫ്ഹീമിൽ നിറ്റ് ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഇതിന് തർക്കമുള്ള ആളുകൾക്ക് തഫ്ഹീമിൻ്റെ വ്യാഖ്യാനം ഞാൻ വായിക്കാറ് കേട്ടോ. ഈ നിലയിൽ മാത്രം പ്രവാചക ജീവിതം മുസ്ലിങ്ങൾക്ക് മാതൃകയാണെന്നല്ല അള്ളാഹു അരുളുന്നത്, അദ്ദേഹത്തെ നിരുപാധിക മാതൃകയായി അംഗീകരിക്കേണ്ടതാണ്. ഒരു ഉപാധിയും കൂടാതെ, അത് വേണമെങ്കിൽ ഉപാധി നമുക്ക് പറയാം, ആയിഷയുടെ വിവാഹം ഉൾപ്പെടെയുള്ള വിവാഹം ഞങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഹദീസുകളിലൊക്കെ നബിക്ക് പ്രത്യേകമായി 12 21 പിന്നെ വെപ്പാട്ടി ഉൾപ്പെടെയുള്ള സഹാബിങ്ങൾക്ക് ഈ രണ്ടോ നന്നാലായോ നാല് വരെ ഉള്ളൂ. അങ്ങനെ ഒരു മാതൃകയുടെ ഒരു എന്താ പറയുക റെഡ് ലൈൻ ഉണ്ട്. ഈ മാതൃകാ പരിശുദ്ധ ഒറ്റയ്ക്ക് ഇങ്ങനെ ഖുർആൻ വളരെ ലളിതമായി സുവ്യക്തമായി പറഞ്ഞു പോയാൽ സുവ്യക്തയിൽ നമുക്ക് സംശയമുണ്ടാകില്ലേ? ഉണ്ടാകും. അപ്പോൾ അതിനാൽ സൂക്തത്തിന്റെ താല്പര്യം ഇതാണ്, മുസ്ലിങ്ങൾ അവരുടെ എല്ലാ ഇടപാടുകളിലും തിരുമേനിയെ ജീവിത മാതൃകയെ കരുതുകയും തദ്നുസരിച്ച് കർമ്മചര്യകൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പൊ ബാസിൽ അബ്ദുല്ല ഉൾപ്പെടെയുള്ള മുജാഹിദ് ഉൾപ്പെടെയുള്ള അഭിനവ അപ്പോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ചില കാര്യങ്ങൾ അനുകരിക്കേണ്ടതില്ല എന്നാണ്. നമ്മൾ പറയുന്നത് അനുകരിക്കേണ്ടതേയില്ല. അവര് പറയുന്നത് ചില കാര്യങ്ങൾ വരട്ടെ, അങ്ങനെ നമുക്ക് പറഞ്ഞു പറഞ്ഞ് നന്നായി നന്നായി പോവാം. 66:4-5 ഖുർആന്റെ ഒരു ആഹ്വാനമുണ്ട് കേട്ടോ. സ്ത്രീകളിൽ ആർത്തവം നിലച്ചു കഴിഞ്ഞവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുവിൻ, അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ ചിതയിൽ ചാടി മരിക്കുകയൊന്നും വേണ്ട, അതൊക്കെ കാഫിറീങ്ങളെ ഹിന്ദുക്കളുടെ അനാചാരങ്ങളാണ്. നിങ്ങൾ 3 മാസം ഇന്നായിരിക്കണം, കാര്യം നീ ഗർഭിണിയോ എന്നറിയാൻ വേണ്ടിട്ട്. താഴെ ഒരു വാചകമുണ്ട് കേട്ടോ, ഇനിയും ഋതുമതികൾ ആയിട്ടില്ലാത്തവരുടെ വിധിയും ഇത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് വായിച്ചെടുക്കാം? പിബർട്ടിയിൽ വരാത്ത ഭാര്യമാരുണ്ടായിരുന്ന ആളുകളും അവിടെ ഉണ്ട് എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഇന്നും അത് അനുവദനീയമാണോ? ഇന്നിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കളിയാക്കുന്നു, ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഖുർആനാണ് പറയുന്നത് ഋതുമതികളായിട്ടില്ലാത്തവർ ഭാര്യമായി ഉള്ളവർ ഇദ്ദയുടെ കാര്യത്തിൽ പിബർട്ടി കഴിഞ്ഞിട്ടുള്ള ഇദ്ദ നിങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ നോക്കണ്ട എന്ന് പറയുമ്പോൾ അത് അനുവദിച്ചു തരികയാണ് ഖുർആൻ. ബാലികമാരെ വിവാഹം കഴിക്കാൻ, അതായത് 66:4-5 ഞാൻ ഒന്നുകൂടെ വായിക്കാൻ കേട്ടോ. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഖുർആന്റെ ഭാഷത്തിൽ തന്നെ വായിക്കും. സ്ത്രീകളിൽ ആർത്തവം നിലച്ചു കഴിഞ്ഞവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുവിൻ, ഇൻ ബ്രാക്കറ്റ്, അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. തുടർന്ന് പറയുന്നു, ഇനിയും ഋതുമതികളായിട്ടില്ലാത്തവരുടെ വിധിയും ഇതു തന്നെ. അപ്പോൾ ഖുർആൻ ലോക മുസ്ലിങ്ങളെ, ഋതുമതികളല്ലാത്തവരെ വിവാഹം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നു, അനുവാദം കൊടുക്കുന്നു എന്ന് വാദിച്ചാൽ ഈ വാക്കിൻ്റെ വാചകത്തിൻ്റെ അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അതിനെ നിരാകരിക്കാനാവും? ആവും കേട്ടോ, അതൊക്കെ ഞങ്ങൾ നിരാകരിക്കും, തള്ളിപ്പറയും, പറയേണ്ട രീതിയിൽ പറയും, പറഞ്ഞൊപ്പിക്കും. നമ്മൾ 9:18 ആക്കിയില്ല, അല്ല സിമ്പിൾ അരിത്തമാറ്റിക്. പീപ്പിൾ ബാക്ക് ദെൻ ഇൻ ദ ക്ലൈമറ്റ് ഓഫ് അറേബ്യ ഏജ്ഡ് മച്ച് ഫാസ്റ്റർ, സോ ഇറ്റ് വാസ് ഗോഡ്. അറേബ്യയിലെ പെൺകുട്ടികളൊക്കെ എളുപ്പത്തിൽ പിബർട്ടിയിലാകും, നോർമലായിരുന്നു എന്നാണ്. അതിൻ്റെ ഒരു ചെറിയ ചരിത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് മെഡീവിയൽ മിഡിൽ ഈസ്റ്റിൽ 12 മുതൽ 13 വയസ്സ് വരെയാണ് പിബർട്ടിയുടെ കാലഘട്ടമെങ്കിൽ ആ പറഞ്ഞത് ഒരു കളവായിട്ട് കണക്കാക്കേണ്ടി വരും. ദ പ്രോഫറ്റ് വാസ് സ്ക്രീനിങ് വിത്ത് മീ വിത്ത് ദിസ് റിദ, അതായത് ഞാൻ വായിക്കാതെ തന്നെ അതിൻ്റെ പ്രവർത്തനം പറയണം. ആയിഷ പള്ളിയുടെ മുമ്പിലൊരു കളിസ്ഥലമുണ്ട്, അവിടെ എത്തോപ്യൻസായ കുറെ ആളുകൾ കളിച്ചോണ്ടിരുന്നു. നബി ഇത് കണ്ടുകൊണ്ട് വന്നു. നബി എന്തു പറഞ്ഞു എന്നതല്ല ഈ റിപ്പോർട്ടിൽ നിന്ന്, അതായത് സഹിഹുൽ ബുഖാരി 7:62-163 എന്താ മനസ്സിലാക്കുക? വിവാഹം കഴിഞ്ഞ് 9 വയസ്സ് കഴിഞ്ഞുള്ള ദാമ്പത്യത്തിന് ശേഷം നബിയത്ത് ജീവിക്കുമ്പോഴും
കളി കാണാനുള്ള മാനസികാവസ്ഥയിൽ നിന്ന് നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ മോചിതയായിട്ടില്ല എന്നതാണ്. വാണ്ടഡ് ഇറ്റ് ആൻഡ് ഹെർ പാരന്റ്സ് വാണ്ടഡ് ഇറ്റ്. അവളും മാതാപിതാക്കളും ഇത് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ നമ്മൾ ആദ്യം കണ്ടു ജാബിറുമായുള്ള വിവാഹം ഉറപ്പിച്ച് അതിനൊദ്ദാക്കാൻ കാരണം നബി ആവശ്യപ്പെട്ടതാണെങ്കിലും അബൂബക്കർ ആദ്യം ഇത് വിസമ്മതിക്കുകയും ഇനി ഇസ്ലാമിലാണ് നമ്മൾ സഹോദരന്മാരെന്നും ജീവിതത്തിൽ വേണ്ട മാമനായ മതിയെന്നും നബി നിർബന്ധിച്ചു കൊണ്ടാണെങ്കിൽ ഈ വാദഗതിയും പൊളിയുന്നില്ലേ എന്നുള്ളതാണ്. ഇനി ഹദീസക്ക് അൺറിലയബിൾ അവിശ്വസനീയം സ്രോതസ് വളരെ നല്ല തീരുമാനം. അതാണ് ഖുർആനിസ്റ്റുകൾ പറഞ്ഞതും നമ്മൾ അവരെ കാനപുരിയിലേക്ക് അയച്ചത്. ഇസ്ലാമിൻ്റെ ഖുർആനെ യഥാർത്ഥത്തിൽ ഹദീസുകളില്ലാതെ മനസ്സിലാക്കാൻ കണ്ടുകെട്ടിയാണ്. അത് നമ്മുടെ ചേകനൂറിനെ പോലെ അതിബുദ്ധിമാന്മാർക്ക് മാത്രം സാധിക്കുന്ന, നമ്മുടെ സമസ്ത പോലുള്ള ആളുകൾക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇതിലൊരു കാര്യം, മെജോറിറ്റി ഓഫ് ദ സ്കോളേഴ്സ് ഈ ഹദീസുകളെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ 6-9 അംഗീകരിക്കാൻ ഒക്കാതെ മാനസിക വിഭ്രാന്തിയുള്ള ആളുകളാണ് ഈ സ്രോതസ് ശരിയല്ല എന്ന് പറയുന്നതെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ സക്കീർ നായക് ഉൾപ്പെടെയുള്ള സമ്മതിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല, ഏറ്റവും പ്രധാനമായി ഇസ്ലാമിസ്റ്റുകൾ കാണുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കൂടെ കാണുന്നു, നമ്മൾ മുസ്ലിങ്ങളെ ഞാൻ പ്രത്യേകം മാറ്റുന്നുണ്ട്, ഇസ്ലാമിസ്റ്റുകൾ വേറെ മുസ്ലിങ്ങൾ വേറെ. മുസ്ലിങ്ങൾ സാധാ മുസ്ലിമൻ മനുഷ്യരാണ്, സ്നേഹമുള്ളവർ, ജനാധിപത്യവാദികൾ. കേരളത്തിലാണെങ്കിൽ കേരളം വിട്ടുള്ള ഇന്ത്യയിൽ ഇരകളാണ്, തല്ലപ്പെടുന്നവരാണ്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരാണ്, ഒപ്പം നിൽക്കേണ്ടത് അവരോടൊപ്പമാണ്. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണെങ്കിലും അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഉൾപ്പെട്ടുകൊണ്ട് സ്വജീവിതത്തിൽ മതം എന്തു പറഞ്ഞാലും ആധുനികതയെ ഒരു പരിധിക്കൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്. പെരിയാർ പറഞ്ഞിട്ടുണ്ട്, ഓരോ വിശ്വാസിയും അവിശ്വാസിയാണ് സ്വന്തം കാര്യം വരുമ്പോൾ. കൃഷി, വിദ്യാഭ്യാസം, ചികിത്സ, യാത്ര, ഇതിനൊന്നും മതത്തെ ആരും പുൽകാറില്ല, തള്ളാറേ ഉള്ളൂ എങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നതും അതൊക്കെ തന്നെയാണെന്ന് വരികിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന എൻ്റെ പൊന്നു സഹോദരി പറഞ്ഞത് അവളുടെ ഭർത്താവ് മരിച്ചുപോയ ഭർത്താവ് വളരെ കുണ്ഠിതപ്പെട്ടു, പ്രയാസപ്പെട്ടു, അയാൾ വീഡിയോ ഉണ്ടാക്കിയുള്ള പ്രചരണമൊക്കെ നിർത്തിക്കളഞ്ഞു. കാരണം അഫ്ഗാനിസ്ഥാനിലെ പള്ളികളിൽ അഫ്ഗാനികൾ വരുന്നില്ല, നിസ്കരിക്കുന്നില്ല. നിസ്കാരം ഇദ്ദേഹത്തിന് വളരെ നിർബന്ധമായ കാര്യമായിരുന്നു. എല്ലാവരെയും നിസ്കരിപ്പിച്ച് സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഖലീഫത്ത് ഉണ്ടാക്കി സ്വർഗത്തിന്റെ വാതിലുകൾ എല്ലാവർക്കും മലർക്ക് തുറന്നിടാൻ വേണ്ടിയിട്ടാണ് ഈ പാവം ആടിന്റെ പേരും പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതെങ്കിൽ പള്ളിയിലേക്ക് ആളുകൾ വരുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ അധികാരികൾക്ക് യാതൊരു മനപ്രയാസവുമില്ല, അവർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നും ഞാൻ പറയാൻ കാരണം ഇത്രയും പ്രധാനമായ നിസ്കാരത്തിന്റെ വിവരണം ഖുർആനിലില്ല. ഇത് കേരളത്തിൽ ആദ്യം ഉറക്കെ പറഞ്ഞത് ചേകനൂറാണ്. 3 നേരം നിസ്കരിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു ഖുർആന്റെ അടിസ്ഥാനത്തിൽ. 5 നേരം ഹദീസുകളിലാണ്. അപ്പം പ്രായത്തിന്റെ കാര്യത്തിൽ ഹദീസുകളെ തള്ളി പറയുന്നവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഹദീസുകളെ പുൽകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകൾ പലതരത്തിലുണ്ട്. സഹീഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ഓതന്റിക്, സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം എന്നുള്ളതൊക്കെ. ഇനി മറ്റൊരു വാദമാണല്ലോ ഖുർആനിസ്റ്റ് വാദം, ഹദീസുകളൊക്കെ ജസ്റ്റ് നറേഷൻസ്, ഓൺലി ദ ഖുർആൻ ഈസ് ഹോളി. ഖുർആനിസ്റ്റുകളാണ്
അപൂർവമാണ്, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ വാദം വെച്ച് ആയിഷയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താൻ ഒക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആയിഷ കുട്ടിയായിരുന്നുകൊണ്ട് മാവ് പോലും സംരക്ഷിക്കാൻ ഒക്കാത്ത ഡോളുമായി കളിച്ചിരുന്ന ഒരു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. മുഹമ്മദാണ് അങ്ങോട്ട് മാരേജ് പ്രപ്പോസ് ചെയ്തത്. ആയിഷയ്ക്ക് സമ്മതം നൽകാനുള്ള മാനസികാവസ്ഥ, കോൺസെന്റിന്റെ മാനസികാവസ്ഥ ഇല്ലായിരുന്നു. കൊച്ചുകുട്ടിയാണ്. അബൂബക്കറിന് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ആയിഷ തന്നെ പറയുന്നു, ഞാൻ ആറാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്യപ്പെടുകയും 9-ാമത്തെ വയസ്സിൽ ദാമ്പത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവർക്ക് പ്യുബർട്ടി ഉണ്ടായത് വിവാഹത്തിന് ശേഷം എന്നുള്ളത്. ആയിഷയുടെ കൺസെന്റ് ഇല്ല എന്ന് മാത്രമല്ല, ആയിഷയുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരെ കണക്കാക്കുമ്പോൾ അവർ കുട്ടിയില്ലാത്ത വിധവയായി പോകുന്നു. 18-ാമത്തെ വയസ്സിൽ അവർ വിധവയാകുന്നു. ജീവിതം പുഷ്പിച്ചു വരുന്ന പുഷ്പവേളയിൽ, അപങ്കുരം ആസ്വദിച്ച് ജീവിക്കേണ്ട വേളയിൽ അവര് ഇദ്ദേഹിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് മാറുമ്പോൾ കുട്ടികൾ ഇല്ല. മാത്രമല്ല, മറ്റൊരു കൊടും ചതി കൂടെ ഉണ്ട്. നബി ചുമ്മാ പോയില്ല. എന്റെ ഭാര്യമാരെ, എന്റെ മരണശേഷം ആരും വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു ഫത്വ ഇറക്കി. അതേറ്റവും കൂടുതൽ ബാധിക്കുന്നത് സുന്ദരിയും സുശീലയും വിവേകമതിയും യുദ്ധത്തിന് വരെ ആജ്ഞയുണ്ടായിരുന്ന ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആയിഷയാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആയിഷയുടെ ജീവിതത്തിൽ ഇസ്ലാം നൽകിയ തടവറ എത്രത്തോളം, അതിന് കാരണമുണ്ട്. ഈ എന്റെ കാലശേഷം ആരും എൻ്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തൽഹ എന്നൊരാൾ നബിയുടെ കാലശേഷം ഞാൻ ആയിഷയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു നടന്നിരുന്നു. അങ്ങനെ അങ്ങ് സുഖിക്കണ്ട എന്ന് നബി തീരുമാനിച്ചിട്ടാണ്. അപ്പൊ ഇന്നെ ഇതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയാൻ കണ്ടു, കേരളത്തിനകത്ത് ഒരു മനുഷ്യനും എന്റെ പൊന്നു സഹോദരങ്ങളായ മുസ്ലിങ്ങൾ 6 വയസ്സിൽ തന്റെ കുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കില്ല. തലയ്ക്ക് ഭ്രാന്തില്ലെങ്കിൽ നിങ്ങൾക്കറിവിൽ ഏതെങ്കിലും ഉണ്ടോ വരെ? പക്ഷെ നമ്മളിത് പറയാൻ കാരണം, ഇതിനെ വ്യാഖ്യാനിക്കുന്ന നാടുകളുണ്ട്, ഇതനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരായി നിൽക്കുന്ന തലച്ചോറുകളും ശരീരവുമുണ്ട് എന്നുള്ളത്. ഇവരുടെ 4 മദ്ഹബുണ്ട്. ഈ 4 മദ്ഹബുകളുടെ തിട്ടൂരമനുസരിച്ച് വിവാഹപ്രായം നമുക്ക് നോക്കാം. ഷാഫി മദ്ഹബിൻ്റെത് ആണിന് 15-ാമത്തെ വയസ്സ്, പെണ്ണിന് 15-ാമത്തെ വയസ്സ്. ഇന്ത്യയുടെ ശിക്ഷാ നിയമമനുസരിച്ച് 15-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി വിവാഹം ചെയ്യപ്പെടുകയാണെങ്കിൽ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുന്നതുൾപ്പെടെ പങ്കെടുത്ത മാതാപിതാക്കൾ ഉൾപ്പെടെ കുറഞ്ഞത് മിനിമം 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കത്തക്ക രീതിയിൽ ഇന്ത്യൻ പീനൽ കോഡ് 1924 പറയുമ്പോൾ ഇവിടെ ഷാഫി മദ്ഹബ് പറയുന്നത് 15 വയസ്സിൽ കെട്ടിക്കോ, ആണായാലും പെണ്ണായാലും. ഹംബലിയും ഏകദേശം 15-ഉം 15-ഉം, മാലിക് 17-17 ആണ്, ഹനഫി 12 മുതൽ 18 വയസ്സ് വരെ. ആണുങ്ങൾക്ക് പറയുമ്പോൾ സ്ത്രീകൾക്ക് 9 മുതൽ 17 വരെ. നോക്കൂ, അപ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച്, എന്റെ നാട്ടിൽ ഹനഫികളുണ്ട്, അവരുടെ മദ്ഹബ് അനുസരിച്ച് 9-ാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിക്കുന്നത് തെറ്റല്ലെങ്കിൽ ഇന്ന് പ്രസക്തിയുണ്ടോ? ഹനഫി മദ്ഹബ് അനുവദിച്ചു കൊടുക്കുന്ന ഇത് ഹനഫികൾ ഇപ്പൊ അംഗീകരിക്കാത്തത് അവരുടെ ഒരു എന്താ പറയുക, പോരിഷയാണ്, മഹിമയാണ്, ഗുണമാണ്, സമ്പന്നതയാണ്, ആധുനികതയാണ്. ഇനി ജഫാരി എന്ന ആ മദ്ഹബിൽ ആൺകുട്ടികൾക്ക് 15-ഉം പെൺകുട്ടികൾക്ക്
ഒൻപതു ആണെങ്കിൽ ഇന്നിൽ ഇത് പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഏജ് ഫോർ ലീഗൽ മാരേജ് ചില രാജ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ചൈനയിൽ പെൺകുട്ടികൾക്ക് 20, ബംഗ്ലാദേശിൽ 18, ഇന്ത്യയിൽ 18, ജപ്പാനിൽ 20, US 18. US കള്ളം പറയും കേട്ടോ. ചില സ്റ്റേറ്റുകളിൽ, വളരെ അപൂർവമായ ചില സ്റ്റേറ്റ്, ഒന്നോ രണ്ടോ സ്റ്റേറ്റ് ഉള്ളതെന്ന് എൻ്റെ ഓർമ്മ, 14 വയസ്സിൽ നിയമപരമായി വിവാഹം കഴിക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം വരെ സ്റ്റേറ്റുകൾ ശരാശരി എടുക്കുകയാണെങ്കിൽ 18 വയസ്സാണെങ്കിൽ വാസിൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള അഭിനവ ക്ലബ് ഹൗസ് നരങ്ങികൾ ഇത് അത് മാത്രം പൊക്കിക്കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ ബ്രസീലിൽ 18, റഷ്യയിൽ 18, UK 18, മലേഷ്യ 16. ഇറാനിൽ ഇന്നേ വരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ 9 ആകാം എന്നുള്ളതാണ്. ഒരു ക്ലബ് ഹൗസ് ചർച്ചിൽ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ പറയുന്നല്ലോ, വിവാഹത്തിന്റെ പ്രായത്തിന്റെ സ്റ്റിപ്പുലേഷൻ നിങ്ങൾ പറയുമോ? അങ്ങനെ പറയാൻ പറ്റുകയല്ല. ഓരോ രാജ്യത്തും ഓരോ രീതിയാണ്, ഓരോ സമൂഹം ഓരോ സമൂഹ ക്രമത്തിലൊക്കെ. പക്ഷെ ആധുനിക സമൂഹം ഉൾക്കൊള്ളുന്ന ചില രീതികളുണ്ട്. പടിപടിയായിട്ട് വിവാഹപ്രായം കൂടി വരുന്നത് നമുക്ക് സുവ്യക്തമായ ചരിത്രം മനസ്സിലാക്കുമ്പോൾ, ആന്ത്രോപോളജിക്കലായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ തന്നെ, ഐഡിയലിസ്റ്റൊക്കെ ആയിട്ടുള്ള വിവാഹപ്രായം ഏതെന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയപരമായി ഈ രംഗത്തെ പ്രഗത്ഭർ പറയുന്നത് 25-30 ഇടയ്ക്കാണ്. കാരണം ഫ്രണ്ടൽ ലോബ് വികസിക്കുന്നത് 25 വയസ്സിന് ശേഷം. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും 18 വയസ്സിന് ശേഷം വോട്ടിംഗ് പ്രായവും പ്രായപൂർത്തിയായതിൻ്റെ വയസ്സായി 18 വയസ്സ് ആധുനിക സമൂഹം അംഗീകരി. ഈ തീവ്രവാദികളായ ആളുകളുടെ വയസ്സ് നിങ്ങൾ നോക്കൂ, 18, 17, 19 ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ആ ഫ്രണ്ടൽ ലോബ് വികസിക്കുന്നത് 25-30 ഇടയ്ക്കാണ്. 25 വയസ്സിന് മുമ്പെടുക്കുന്ന തീരുമാനങ്ങളിൽ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ട് എന്ന് സ്റ്റഡി കാണിക്കുന്നുണ്ട്. അതുപോലെ 25% ചാൻസ് കൂടുതലാണ് 15 വയസ്സിലൊക്കെ വിവാഹം കഴിച്ചാൽ ഡൈവേഴ്സിൻ്റെ സാധ്യത. റിപ്പോർട്ടുകളാണ്, പഠനം. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഐഡിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ 25-30. ഇതിപ്പോൾ ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ പ്രാവർത്തികമാക്കുന്നുണ്ടോ മറ്റൊരു കാര്യമാണ്. ഇതിലേക്ക് ആളുകൾ വരുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചൈൽഡ് മാരേജ് ത്രെട്ടൻ ദ ലൈഫ് ഓഫ് ഗേൾസ്. എങ്ങനെ? അവരുടെ ആരോഗ്യം, ചെറുപ്പത്തിൽ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പെൽവിസ് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിപ്പോൾ പഠനമുണ്ട്. മാത്രമല്ല അവര് പ്രസവ സമയത്ത് മരിക്കാനുള്ള സാധ്യത മറ്റു പ്രായത്തിൽ പ്രസവിക്കുന്ന സ്ത്രീകളിൽ നിന്ന് വളരെ കൂടുതലാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, സെർവിക്കൽ ക്യാൻസർ, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ ചൈൽഡ് മാരേജിൽ വരുമെങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ ചില രാജ്യങ്ങളിൽ ഒഴിച്ച്, പ്രത്യേകിച്ച് നമ്മളീ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന കേരളത്തിൽ ഇത് നടപ്പിലാകുന്നില്ല എന്നുള്ള സന്തോഷം നമുക്കുള്ളപ്പോൾ തന്നെ, ഇതിൽ ശരിയുണ്ടെന്നും അതിനെ ന്യായീകരിക്കാൻ പാടുപെടുന്നവന്മാരുടെ മനസ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഐഷയുടെ വിവാഹം നമ്മൾ വിവാദമാക്കുന്നത്. മാതൃകാ പുരുഷനെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം മാതൃകയില്ല എന്ന് പറയുന്നതിലെ പോരായ്മയും അനുചിതത്വവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ തന്നെയും അവരെ വഴിതെറ്റിക്കാൻ കച്ചകെട്ടി ഇറങ്ങി നിൽക്കുന്ന ധനവും പ്രശസ്തിയും നോട്ടമിട്ടുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ പൊളിച്ചു കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അവരെ ഉന്നമിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിത് വിവാദമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.
Thank you.